വടക്കാഞ്ചേരി നഗരസഭ 12 ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഹെൽത്ത് സെന്ററിൽ രണ്ടാം ഘട്ട ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ എ ഡി അജി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ, മുൻ കൗൺസിലർ പി എൻ അനിൽകുമാർ, മുൻ കൗൺസിലർ ഷിജിത രാജൻ, ആശാ വർക്കർ ബെനില ശിവൻ, ഹോമിയോ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി, അംഗൻവാടി ടീച്ചർ പുഷ്പലത, കാർത്യായനി മുത്തു, ഐഷ ഉസ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കടന്നു കയറാതിരിക്കാൻ, നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഹോമിയോ മരുന്ന് വിതരണം ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നലെ കൗൺസിൽ യോഗം ചേർന്നപ്പോൾ നമ്മുടെ നഗരസഭയിൽ ഏകദേശം 30,000 വരുന്ന ആളുകൾക്കാണ് വാക്സിൻ നൽകാൻ വേണ്ടി കഴിഞ്ഞത്. 65,000 ആളുകൾ നമ്മുടെ നഗരസഭയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 40% വരുന്ന ആളുകൾക്ക് മാത്രമാണ് വാക്സിൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വാക്സിൻ ഇനിയും നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് വാക്സിൻ്റെ ഒരു തിരക്ക് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ വന്നിട്ടുള്ള 100 വാക്സിനാണ്. കൊട്ടുപാറ ജില്ലാ ആശുപത്രി കീഴിലെ 7 വാർഡാണ്. അപ്പോൾ ആ 7 വാർഡിലേക്ക് വന്നിട്ടുള്ള വാക്സിൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള സ്ഥലത്തും സമയം കഴിഞ്ഞിട്ടുള്ള ആളുകൾ, 90 ദിവസം കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഏപ്രിൽ മാസം 10-15 തീയതിക്കുള്ളിൽ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ബാക്കി ബാലൻസ് നിൽക്കുകയാണ്. കോവിഷീൽഡിൻ്റെ കാലാവധിയാണ് 3 മാസം. കോവാക്സിൻ 28 ദിവസം ഉണ്ടായിരുന്നു.